بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على محمد وعلى ال محمد. السلام عليكم ورحمه الله وبركاته. എന്നെ ഞാൻ സംസാരിക്കുന്നത് യങ് ജനറേഷനോടാണ്. ഫ്രീക്ക് ബോയ്സ് എന്നൊക്കെ പറയുന്ന സ്പൈക്ക് മുടിയൊക്കെ അങ്ങനെയാക്കി അങ്ങനെ ഒരു ഒരു മോഡേൺ സ്റ്റൈലിൽ പോസ്റ്റ് മോഡേൺ സ്റ്റൈലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യങ് ജനറേഷൻ അവരുടെ വലിയ മൊബൈലും വലിയ ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അടിച്ചു പൊളിക്കുന്ന പുതിയ തലമുറയോടാണ് സംസാരിക്കാനുള്ളത്. നിങ്ങൾ സ്വയം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിങ്ങൾക്കുണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെടുമ്പോൾ. ഇസ്ലാം ഞങ്ങൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നവരല്ല, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ അടുക്കാൻ ഭയക്കുന്നു. ഖുർആന്, അള്ളാഹു, പള്ളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെ അരിക് ഓരം ചാരി നിങ്ങളവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു തരം എസ്കേപ്പിസം നടത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഞാൻ അഞ്ചോഷം നമസ്കരിക്കുന്ന ആളാണ്, പരമാവധി സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ, നിങ്ങളൊക്കെ നരകാവകാശികളാണ് എന്ന അർത്ഥത്തിലാണ് ഞങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. എന്നാൽ ഞാൻ അതിൽപ്പെട്ട ആളല്ല. ഞാൻ ഒരു പ്ലസ് ടു അധ്യാപകനാണ്. ആ അർത്ഥത്തിൽ എനിക്ക് ആ കുട്ടികളുടെ സൈക്കോളജി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് വളരെ അലസരായി മുടിയൊക്കെ എത്ര വെട്ടി വരാൻ പറഞ്ഞാലും ഒരു വരില്ല. പ്രിൻസിപ്പളൊക്കെ ഒരു പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ബട്ട് എനിക്ക് അവരിൽ ഭയങ്കര പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ വർത്തമാനങ്ങൾ, പ്രവാചകൻ്റെ വേ ഓഫ് ടീച്ചിങ്, പ്രവാചകൻ്റെ അപ്രോച്ച്, പ്രവാചകൻ്റെ സംസാരങ്ങൾ, പ്രവാചകൻ്റെ പ്രതീക്ഷാ നിർഭരമായ വർത്തമാനങ്ങൾ. ഖുർആൻ തന്നെ മുഹമ്മദ് നബിയോട് പറഞ്ഞത് ഇന്ന അർസൽനാക ഷാഹിദൻ വബശ്ശിറൻ വനദീറൻ വദാഇന ഇലല്ലാഹ് വസിറാജ് മുനീറ, താങ്കളെ ഒരു കത്തുന്ന വിളക്കായിട്ടാണ് ഞാൻ നിയോഗിച്ചത് എന്നാണ്. അപ്പോൾ നബി തന്നെ പറയുന്നുണ്ട് ബഷിറു, നിങ്ങൾ ആളുകൾക്ക് സന്തോഷം കൊടുക്കുക. വലാത്തു അതുപോലെ യസ്സിറു, ആളുകൾക്ക് എളുപ്പം നൽകുക. വലാത്തു അസ്സിറു, ആളുകൾക്ക് ഞെരുക്കം നൽകരുത് എന്നൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും. മുഹമ്മദ് നബി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗത്തിൽ പോയി, വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വളരെ വൃത്തികെട്ട ഒരു പെണ്ണ് നരകത്തിൽ പോയി. സ്വാഭാവികമായി ആ നാട്ടുകാർ ഇവൾ മരിച്ചപ്പോൾ അവളെ കുറിച്ച്, അവൾ സ്വർഗത്തിലാണ് പോയത്, അവൾ നരകത്തിൽ പോയി എന്നുള്ള ധാരണയാണ് പൊതുസമൂഹത്തിനുണ്ടാവുക. മുഹമ്മദ് നബി പറഞ്ഞ അവൾ സ്വർഗത്തിൽ പോയി എന്നാണ്. ഈ സൊസൈറ്റി അവളെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവൾ നരകത്തിൽ പോയി എന്നാണ്. ബട്ട് ഇവിടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം പറഞ്ഞത് വളരെ വിചിത്രമാണ്. നിസ്കരിച്ചു, നോമ്പ് നോക്കി, ഹജ്ജ് ചെയ്തു, ഒന്നുമല്ല പറഞ്ഞത്, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തു. മുജാഹിദ്, ജമാഅത്ത്, സുന്നി, വഹ എല്ലാവർക്കും ഒരേപോലെ എതിരഭിപ്രായമില്ലാത്തൊരു ഹദീസാണത്. ഇത് സത്യമോ മിഥ്യയോ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതനോട് ചോദിക്കുക. തീർച്ചയായും സത്യമാണ്. അപ്പോൾ പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകൂല്ലേ? പൂച്ചയെ കെട്ടിയിട്ട് കൊന്നപ്പോൾ ഒരു പെണ്ണ് നരകത്തിൽ പോയ കഥയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ വിഷയം നമുക്ക് ടോപ്പിക് പിന്നീട് സംസാരിക്കാം. ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് തെറ്റ് ചെയ്തവർ പ്രതീക്ഷയോടുകൂടി മുന്നേറുക, തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഇനി മറ്റൊരു വിചിത്രമായ ഒരു സംഗതി, നമ്മൾ ജീവിതത്തിൽ ഒരാളെ പോലും കൊന്നിട്ടില്ല അല്ലെ, എങ്കിൽ 100 പേര് കൊന്ന ഒരാൾ സ്വർഗത്തിൽ പോയി എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. ഭയങ്കര കൊലയാളി. 100-ാമത്താളെ കൊന്നതൊക്കെ റസൂല് പറയുന്നത് വളരെ വിചിത്രമാണ്. ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ പറഞ്ഞു രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്, അങ്ങനെ അയാളും കൊന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ സ്വർഗത്തിൽ പോയി എന്ന പ്രവാചകൻ പറഞ്ഞത് കാരണം ഇയാൾ പശ്ചാത്തപിച്ചു എന്നാണ്. ഇയാൾ പശ്ചാത്തപിച്ചു നല്ല മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് കഥകളൊക്കെ നിങ്ങൾക്കറിയാം, കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട്, ഇനി മറ്റൊന്ന്, രണ്ട് സഹോദരങ്ങളുടെ കഥ പ്രവാചകൻ പറഞ്ഞു. ഒരാൾ നന്നായി നമസ്കരിക്കും, മറ്റാള് നമസ്കാരമൊന്നും ഇല്ലാത്ത ആള്. ഈ ഇക്ക ഉണ്ണി എന്ന് ഉപദേശിക്കും, ഉണ്ണി എപ്പോഴും അതിനവം വേണ്ടിയും. അവസാനം പറഞ്ഞു, ഇക്ക എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട, ഞാനും അള്ളാഹോയിക്കോള കാര്യം എന്ന് പറഞ്ഞു. അവസാനം ഇയാള് ഈ ബ്രദർ അനുജനെ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിനക്കൊന്നും അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറഞ്ഞു, ശാപവാക്ക് പോലെ. രണ്ടുപേരും മരിച്ചു. നിസ്കരിക്കുന്ന ആള് നരകത്തില്, അല്ലാത്ത ആള് സ്വർഗത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിസ്കരിക്കുന്ന ആൾ അള്ളാഹുവിനോട് ന്യായം പറയാൻ വേണ്ടി പോയി. അള്ളാഹു നീ നീതിമാനാണെന്നാണ് ഞങ്ങൾ ധാരണ, നീ അനീതിയാണല്ലോ ചെയ്തത്. അപ്പൊ അള്ളാഹു പറയും, അനീതിയല്ല ഞാൻ ചെയ്ത്, നീതിയാണ്. അനുജൻ, നിസ്കരിക്കാത്ത ആ വ്യക്തി അവസാനം മരണസമയത്ത് എന്നോട് പശ്ചാത്തപിച്ചു, ചെയ്തു പോയ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുത്തവൻ സ്വർഗത്തിലേക്ക് പോയി. നീ ആകട്ടെ എല്ലാ സൽക്കർമ്മവും ചെയ്തു, പക്ഷെ നീ ശിർക്ക് ചെയ്തു. എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചാൽ, എന്റെ സഹോദരന് ഒരിക്കലും നീ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അത് പറയാൻ ഒരിക്കലും നീ അർഹനല്ല. കാരണം ഞാൻ പൊറുക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കുക, എന്റെ അധികാരത്തിൽ നീ പങ്കാളിയായി, അതുകൊണ്ട് നിനക്ക് നരകമാണ്. ഇത് സ്വഹീഹായ ഹദീസിലുള്ള ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരിക്കലും നിരാശപ്പെടരുത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്,
അമിതമായി തെറ്റുകൾ ചെയ്തവരെ നിങ്ങൾ ഒരിക്കലും ഇനിയും നിരാശപ്പെടരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹു യഗ്ഫിറുദ് ജമീഅ, നിങ്ങൾ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരുന്നു. അതുകൊണ്ട് യങ് ജനറേഷനിൽപ്പെട്ട പുതിയ തലമുറയെ, പുതിയ തലമുറ മാത്രം ഇത് കേട്ടാൽ മതി, അഞ്ചു വക്ത നമസ്കരിക്കുന്ന വളരെ പരമഭക്തരായിട്ട് ആളുകൾ ഒരിക്കലും ഇത് കേൾക്കേണ്ടതില്ല, അവരൊരിക്കലും എന്നോട് വിഷമം വിചാരിക്കരുത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ധൈര്യസമേതം, അള്ളാഹു നിങ്ങളുടേതാണ്, അള്ളാഹു ഇവരാരുടേതല്ല, ഉസ്താദ്മാരുടെ ഒന്നുമല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടേത് കൂടിയാണ്. റബ്ബുക്ക എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നത് നിന്റെ പടച്ചവനാണ്. അതുകൊണ്ട് അവൻ മോസ്റ്റ് മേഴ്സിഫുൾ, മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഈ അഡോൾസൻസ് പീരീഡ് എന്ന് പറയുന്നത് വ്യതിജനങ്ങൾക്ക് ഒരുപാട് സാധ്യതയുള്ളതാണ്. ഇന്നത്തെ സാഹചര്യം നമുക്കൊക്കെ അറിയാം, പ്രവാചകൻ പറഞ്ഞത് അങ്ങനെ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാൽ ഡോണ്ട് വറി, ബി ഹാപ്പി, ബി പോസിറ്റീവ്. തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം പ്രതീക്ഷിക്കുക, നല്ല സ്വഭാവം ഉണ്ടാകുക. നിങ്ങൾ കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞ സൽ സ്വഭാവിക്ക് രാത്രി പുലരുവോളം നമസ്കരിക്കുകയും എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന അതേ പ്രതിഫലം ലഭിക്കുമെന്നാണ്. സോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സ്വർഗം തരുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ മുന്നേറുക. റബ്ബ് തആലാമേ വളരെ പരമാവധി നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഒരു വക്ത നമസ്കരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുക, മരണത്തിന് മുമ്പ് അഞ്ചു വക്ത നമസ്കരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളരും. എപ്പോഴെങ്കിലും നോമ്പനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, തീർച്ചയായും റമദാനിൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ വരും. മനസ്സ് അള്ളാഹു അങ്ങനെയാക്കി മാറ്റും. ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, അതിനെക്കുറിച്ച് മറ്റുള്ളവർ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നവ മൈൻഡ് ഇറ്റ്, ഇൻഷാ അള്ളാഹ് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ തീർച്ചയായും അള്ളാഹു പുറത്തരും. ആദ്യ മനുഷ്യൻ തന്നെ അനുസരണക്കേട് കാണിച്ചാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയത്, അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് ആദൻ നബിയോട് പറഞ്ഞു അടുക്കരുതെന്ന് പറഞ്ഞു, ആദ നബി അടുത്തു. ഈ കഥ എന്തിനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്? ഇത് മനുഷ്യ സഹജമാണ്, തെറ്റുകളും കുറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്തവർ ഭയക്കേണ്ടതില്ല, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. തീർച്ചയായും എല്ലാം പുറത്തുവരും. പടച്ചവനം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.